നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സ്വകാര്യതയെ പിച്ചു ചീന്തുന്ന ഫോൺ ചോർത്തൽ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കെ സുധാകരൻ. ഇത് രാജ്യസുരക്ഷയെ അടിവറവ് വയ്ക്കുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് ഇതെന്നും കെ സുധാകരൻ പറഞ്ഞു. സ്വന്തം ക്യാബിനറ്റിലെ രണ്ടു കേന്ദ്രമന്ത്രിമാരുടെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മൂന്ന് പ്രതിപക്ഷ നേതാക്കളുടെയും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെയും സുരക്ഷാ സേനകളുടെ മുൻ തലവന്മാരുടെയും 40 മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും ആക്ടിവിസ്റ്റുകളുടെയും ഫോൺ സംഭാഷണങ്ങൾ ഇസ്രായേലി സോഫ്റ്റ്വെയറായ പെഗസിസ് ഉപയോഗിച്ച് ചോർത്തിയിട്ട് പ്രധാനമന്ത്രിയുടെ നേരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ സ്വന്തം പേര് വെച്ച് വെള്ളക്കടലാസിൽ ഒരു മറുപടി പോലും പറയാൻ തയ്യാറാകാത്ത ഭീരുത്വത്തിൻ്റെ പേരാണ് നരേന്ദ്രമോദി എന്നും സുധാകരൻ ആരോപിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഫോണുകൾ ചോർത്തി മോദി സർക്കാർ ജനാധിപത്യത്തെ അട്ടിമറിച്ച് വളഞ്ഞ വഴിയിലൂടെയാണ് അധികാരത്തിലെത്തിയത് എന്നും ഇത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണെന്നും സുധാകരൻ പറഞ്ഞു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണ്. അധികാരം പിടിച്ചെടുക്കാനും അത് നിലനിർത്താനും മോദി ഏതറ്റം വരെയും പോകുമെന്നും വ്യക്തമായെന്നും സുധാകരൻ പറഞ്ഞു. പലസ്തീൻ വിരുദ്ധത മുഖമുദ്രയാക്കിയ സയനിസത്തിൻ്റെ സഹായത്തോടെയാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയത് എന്നും ഗുരുതരമായ കണ്ടെത്തലാണെന്ന് സുധാകരൻ ആരോപിച്ചു. എന്നാൽ പെഗാസിസ് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. സുപ്രീംകോടതി ജഡ്ജിയുടെ ഫോൺ പോലും ചോർത്തുന്ന ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ സ്വകാര്യതയ്ക്ക് എത്ര സുരക്ഷയുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൻ്റെ സഭയിലെ മന്ത്രിമാരെ പോലും വിശ്വാസമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. എതിരഭിപ്രായമുള്ള വ്യക്തികളുടെ ഫോൺ സർക്കാർ തന്നെ ചോർത്തുന്ന ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. ഉന്നത കുറ്റാന്വേഷണ ഏജൻസി വഴി അടിയന്തരമായി ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്നും ചെന്നിത്തല പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിയുടെ ഫോൺ പോലും ചോർത്തുന്ന ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ സ്വകാര്യതയ്ക്ക് എത്ര സുരക്ഷ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പെഗാസിസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ചോർത്തിയത് രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും മൂന്ന് പ്രതിപക്ഷ നേതാക്കളുടെയും 40-ലേറെ മാധ്യമപ്രവർത്തകരുടെയും ഫോൺ സംഭാഷണങ്ങളാണ്. സർക്കാരുകൾക്ക് മാത്രമാണ് പെഗാസിസ് സേവനം നടത്തുന്നത്. ഇതിൽ നിന്നും മോദി സർക്കാരും ചാരപ്രവർത്തനം നടത്തി എന്നാണ് തെളിയുന്നത്. തൻ്റെ സഭയിലെ മന്ത്രിമാരെ പോലും വിശ്വാസമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. എതിരഭിപ്രായമുള്ള വ്യക്തികളുടെ ഫോൺ സർക്കാർ തന്നെ ചോർത്തുന്ന ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് ആത്യന്തികമായ ഒരു കുറ്റമാണ്. ഇതിന് സർക്കാർ വിശദമായി മറുപടി നൽകണം. ഉന്നത കുറ്റാന്വേഷണ ഏജൻസി വഴി അടിയന്തരമായി ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നമസ്കാരം.